പഴയ ഗില്ല് തിരിച്ചു വന്നിരിക്കുകയാണ്. താരത്തിന് ഡെങ്കിപ്പനി ആയതിനു ശേഷം ഇതുവരെ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പാകിസ്ഥാനെതിരെ മത്സരത്തിൽ ഗില്ല് പെട്ടെന്ന് ഔട്ടായി. അതുകൊണ്ട് തന്നെ താരത്തിനെതിരെ ഒരുപാട് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് ഗില്ല് മറുപടി കൊടുത്തത്. ബംഗ്ലാദേശിനെതിരെ ഗില്ല് അടിച്ചു തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിന് നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നു. ലിറ്റൻ ദാസ് മികച്ച കളിയാണെന്ന് കാഴ്ചവെച്ചത് ഇന്ത്യൻ ബൗളേഴ്സിന് കണക്കിന് കിട്ടി. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ ഇന്ത്യ മികച്ച ബോളിംഗ് കാഴ്ചവെച്ചു. ഇതോടുകൂടി ബംഗ്ലാദേശ് ചാരമായി. 150 റൺസിൽ ബംഗ്ലാദേശിൻ്റെ 4 വിക്കറ്റ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ബംഗ്ലാദേശ് പിടിമുറുക്കി. അവർ അങ്ങോട്ട് അടിച്ചു കളിച്ചു. ഇതോടുകൂടി നല്ലൊരു ടാർഗറ്റ് അവർക്ക് നിന്ന് ലഭിച്ചു. അങ്ങനെ ബംഗ്ലാദേശ് 50 ഓവറിൽ 256 റൺസാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യ ഇന്ന് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. രോഹിത് ശർമ്മയും ഗില്ലുമായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യക്ക് ഗംഭീര തുടക്കമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പവർ പ്ലേ ഓവറുകളിൽ ശുമാൻ ഗില്ലും രോഹിത് ശർമ്മയും അടിച്ചു തകർത്തു. ഗില്ല് ഇപ്പോൾ 50 അടിച്ചിരിക്കുകയാണ്. ഗില്ല് വീണ്ടും ഫോമിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. ഈ കളി ഇന്ത്യ ഈസിയായിട്ട് ജയിക്കുമെന്നത് ഉറപ്പാണ്. ഗില്ലിനെ ബംഗ്ലാദേശായാലും പാകിസ്ഥാനായാലും ഒരുപോലെ തന്നെയാണ്. വളരെ കൃത്യതയോടെയാണ് താരം കളിക്കുന്നത്. സിക്സറുകളും ഫോറുകളുമായി ഗില്ല് കളനിറഞ്ഞു കളിക്കുകയാണ്. ഇന്ത്യക്ക് ചരിത്ര വിജയം ലഭിക്കുമെന്നത് ഉറപ്പാണ്. ചിലപ്പോൾ ലോക റെക്കോർഡ് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പണിംഗിൽ ഇവർ സക്സസ് ആണെന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണ്. ബംഗ്ലാദേശിൻ്റെ 256 റൺസ് ഇവർക്ക് ഒന്നും തന്നെയല്ല. ഇന്ത്യ ഈസിയായിട്ട് ജയിക്കുമെന്നത് ഉറപ്പാണ്. ഇന്നും കൂടി ജയിച്ചാൽ ഇന്ത്യ തുടർച്ചയായ 4 വിജയമാണ് ലോകകപ്പിൽ സ്വന്തമാവുന്നത്. കളി ഇന്ന് ജയിച്ചാൽ ഇന്ത്യ പോയിന്റ് ടേബിളിൽ 1 സ്ഥാനത്തുമെത്തും. ന്യൂസിലൻഡിന് ഇന്ത്യയ്ക്ക് അട്ടിമറിക്കാൻ സാധിക്കും. ഇന്ത്യൻ താരങ്ങളിപ്പോൾ മികച്ച ഫോമിലുമാണ്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.